സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ഉപമ. തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുവാൻ പുലർച്ചയ്ക്ക് പുറപ്പെടുന്ന വീട്ട് ഉടമസ്ഥനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 18-19 അധ്യായങ്ങളാണ്. അതിലാകമാനം കാണുന്ന കാര്യങ്ങളുടെ ഒരു ഉത്തരം എന്ന രീതിയിൽ നമുക്ക് ഈ ഉപമയെ കാണുവാൻ സാധിക്കും. സ്വർഗരാജ്യത്തിൽ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്ന ആളുകൾ, കൂലി ഉറപ്പിച്ച് പറഞ്ഞ് വിളിക്കുന്നവർ, ന്യായമായത് നൽകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവർ, ഇതുവരെയും എന്തുകൊണ്ട് മെനക്കെട്ട് നിൽക്കുന്നു, തങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല, അതുകൊണ്ട് ഈ പ്രവർത്തനത്തിനായിട്ട് ക്ഷണിക്കപ്പെടുന്നു. ഇവരുടെയെല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം അധ്വാനിക്കുക എന്നുള്ളതാണ്. ഈ അധ്വാനത്തിന്റെ ഒരു മാഹാത്മ്യം നമുക്ക് ഇവിടെ കാണാം. അതിരാവിലെ ജോലിക്ക് വന്നാലും 11 മണിക്ക് ജോലിക്ക് വന്നാലും അവർ അധ്വാനിക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. 19-ാം അധ്യായം അതിൽ ധനവാനായ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നു. ഈ ചെറുപ്പക്കാരൻ നിരാശപ്പെട്ടു പോകുമ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന്റെ പ്രയാസത്തെ കുറിച്ച് വർണ്ണിക്കുന്നു. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന്റെ പ്രയാസത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ശിഷ്യന്മാർ തങ്ങൾ സകലവും വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നതിന് എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന് ചോദിക്കുന്നതായി നാം കാണുന്നു. ഈ പ്രതിഫലം ദൈവം തരുന്നതാണ് എന്നും കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിഫലത്തെ കുറിച്ചും പറയുന്നു. 19-ാം അധ്യായം അവസാനിക്കുമ്പോൾ എങ്കിലും പിൻപന്മാരാകുമെന്നും പ്രസ്താവിക്കുന്നു. 20-ാം അധ്യായം 16-ാം വാക്യത്തിലും ഈ ഉപമ പൂർണ്ണമാകുമ്പോൾ അവിടെ പറയുന്നു, ഇങ്ങനെ പിൻപന്മാരും ആകും. അപ്പോൾ ഇങ്ങനെ മുമ്പന്മാർ പിൻപന്മാരും ആകുന്നതിനെ കുറിച്ച് ഉള്ള ഒരു വർണ്ണനയാണ് ഈ ഉപമയിൽ കാണുന്നത്. ഇവിടെ യജമാനൻ തന്റെ തോട്ടത്തിൽ വേല ചെയ്യുന്നവർക്ക് കൂലി കൊടുക്കുന്നത് വരെയും യാതൊരു പരാതിയുമില്ല. കൂലി കൊടുക്കുമ്പോൾ ആദ്യം വന്നവരെ ആദ്യം വിളിച്ചിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഈ ഒരു പ്രയാസം ഉണ്ടാകില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവസാനം വന്നവരെ ആദ്യം വിളിക്കും. അവസാനം വന്നവരെ ആദ്യം വിളിച്ചപ്പോൾ മുമ്പിൽ ഉള്ള ആളുകൾക്ക് തങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടും എന്നുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നതായിട്ട് കാണും. അപ്പോൾ തങ്ങൾക്ക് പറഞ്ഞതായിട്ടുള്ള കൂലി ലഭിക്കുമ്പോൾ പോലും അതിൽ സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട്, സ്വർഗരാജ്യത്തിൽ അധ്വാനിക്കുവാനായിട്ട് അവസരം ലഭിച്ചതിനേക്കാൾ അപ്പുറം തങ്ങൾക്ക് ലഭിച്ച കൂലി മറ്റുള്ളവരുടെ അധ്വാനവുമായിട്ട് തുലനം ചെയ്ത് അതിൽ നിരാശപ്പെടുന്ന ഒരു പ്രവർത്തനം. ഈ നിരാശയാണ് മുമ്പന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്നതിന് കാരണമായിട്ടുള്ളത്. ഈ നിരാശയിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഉടമസ്ഥൻ തന്നെ ഈ വ്യക്തികളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയാസമെന്ത്? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നതിന് എനിക്ക് അവകാശമില്ല. ഈ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ധനവാനായ മനുഷ്യനോട് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാനായിട്ട് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ നിരാശപ്പെട്ടു പോകും. കർത്താവിനോടുകൂടെ ന്യായാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുവാൻ അവസരം ലഭിക്കുമ്പോൾ ആ അവസരത്തെ അതിന്റെ വില മനസ്സിലാക്കാതെ പോകുന്ന സാഹചര്യം ഈ മുമ്പന്മാർ പിൻപന്മാരാകുന്നതിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരോട് തന്നെ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ
തങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോകാനുള്ള സാധ്യതയിൽ അത് നഷ്ടപ്പെട്ടു പോകുവാനല്ല, തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള നന്മ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിന്റെ നീതിയിൽ സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം ഇവിടെ കാണും. ദൈവം നീതിയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ നീതിയിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ നീതിയിൽ സന്തോഷിക്കുവാൻ സാധിക്കുമ്പോഴേ നോമ്പുകാലം അത് ഏറ്റവും അർത്ഥവത്തായി തീരുകയും ദൈവനീതിക്ക് വേണ്ടി നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കും. ദൈവനീതി അത് നിറവേറ്റുവാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വണ്ണം അധ്വാനിക്കുവാൻ നമുക്ക് ഇടയാകണം. എത്ര അധ്വാനിച്ചു, എങ്ങനെ അധ്വാനിച്ചു, തങ്ങളെക്കാൾ കുറഞ്ഞ് അധ്വാനിച്ചവരെ മാനിക്കുവാനായി, അവരും ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിലാണ് പങ്കു ചേർന്നിരിക്കുന്നതെന്ന് ഓർക്കുവാനായി, അതിൽ സന്തോഷിക്കുവാനായിട്ട്, പരസ്പരം ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കർത്താവിൽ സന്തോഷിപ്പാനും ഇടയാകും. കർത്താവിൽ സന്തോഷിക്കുമ്പോൾ ഈ നോമ്പുകാലം ഏറ്റവും അർത്ഥവത്തായി നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിന്റെ പ്രസാദമുള്ളതായി തീരും. ഇത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ വിളിച്ചാക്കിയിരിക്കുന്നിടത്ത് ഉറച്ചു നിൽപ്പാനും അതിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ ആവോളം പ്രവർത്തിക്കുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.